ओम श्री गुरुभ्यो नमः। अखंड मंडलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। त्वमेव माता च पिता त्वमेव त्वमेव बंधुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं अमृतेश्वरे मा। ओम अमृतेश्वरे नमः। अम्मेड त्रिपादंगलिल एंड प्रणामम। संपूजनाय स्वामीजी के एंड प्रणामम। सुरेंद्र सरन नमस्कारम। आयु केरलेडे युवजन दिनाघोष परिवाडी युवजाग्रदील पंगड़कन्न एल्लावर्कुम एंड प्रणामम। अम्मे एप्पोळुम परयारुंड कृपा नम्मिलेक्क ओळुकिकोंडे इरिक्कुकयाण। നമ്മുടെ മനസ്സാകുന്ന പാത്രം എങ്ങനെയിരിക്കുന്നോ തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് അനുഭവിക്കാൻ അറിയും, നമുക്ക് അത് തിരിച്ചറിയാൻ കഴിയും. കൃപ എന്നുള്ളത് എപ്പോഴും ശാശ്വതമായിട്ട് നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു. ആ ഭാഗ്യം നമുക്കുണ്ട് എന്നതിനൊരു തെളിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും ഇന്നിവിടെ അമ്മയുടെ മക്കളായിട്ട് ഒത്തുചേർന്നിരിക്കുന്നത്. സ്വാമിജിയും നേരത്തെ സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ഒരു ഇംഗ്ലീഷ് ഭജൻ ആണ് ഇപ്പൊ മനസ്സിൽ വരുന്നത്. വി ആർ ഓൾ ബീഡ്സ് സ്ട്രങ് ഓൺ ദ സെയിം ത്രെഡ്, ഈച്ച് വൺ ഡിഫറെന്റ് യെറ്റ് ഓൾ ആർ ദ സെയിം. ലവ് ഇസ് ദ ത്രെഡ് ദാറ്റ് ജോയിൻസ് അസ് ടുഗെദർ. ലവ് ഇസ് ദി എസൻസ് ഓഫ് ഗോഡ് ഇൻ അസ് ഓൾ. അമ്മ എന്ന സ്നേഹം, അമ്മ എന്ന വെളിച്ചം, അതാണ് നമ്മെ എല്ലാവരെയും നയിക്കുന്നത്. ഇപ്പോ ഈ ആയുധ് യൂത്തിന് ഞാനൊരു മെസ്സേജ് ഒക്കെ കൊടുക്കാനായിട്ടൊന്നും എനിക്ക് അറിയോന്നറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാല്യം, യുവത്വം, അഡൾട്ട്ഹുഡ് ഇതിലൊക്കെ അമ്മയ്ക്ക്, അമ്മ എന്നെ നയിച്ചതിൻ്റെ ആ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുന്നതാണ് ഇപ്പൊ എനിക്ക്. ആക്ച്വലി എനിക്ക് അത്രയാണ് എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ അമ്മയെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണ്. സ്കൂളിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിൽ അമ്മ ഹൗസ് വിസിറ്റിന് വന്നു. ഒരുപാട് വൈകിയാണ്, വളരെ ലേറ്റായിട്ട് അമ്മ എത്തി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അമ്മയെ കാണുന്നത്. അമ്മയുടെ ദർശനം കിട്ടി. അതിനുശേഷം ആ വർഷം തന്നെ അമൃത ബാലകേന്ദ്രം തൃപ്പൂണിത്തുറ വിഭാഗത്തിലെ ഒരു പരിപാടി ഉദ്ഘാടനത്തിനായിട്ടും അതിൽ പങ്കെടുക്കുവാനായിട്ടും ഒക്കെ എനിക്ക് ക്ഷണം വന്നു. അവിടെ വെച്ചിട്ടാണ് സംപൂജ്യ സ്വാമിജി പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയെ പരിചയപ്പെടുകയും തുടർന്ന് ബാലകേന്ദ്രയുടെ നൃത്തശില്പമായ ഭക്തമീര, എറണാകുളം ബ്രാഞ്ചിൻ്റെ ഭക്തമീരയിൽ പങ്കെടുക്കുവാനുള്ള അവസരം വരുന്നതും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു സ്വർണത്താലത്തിൽ ഞാൻ ഹൃദയത്തിൽ ഇന്നും സൂക്ഷിക്കുന്ന കുറേ ദിനങ്ങളും ഓർമ്മകളുമായിരുന്നു. അമൃതപുരിയിലേക്കുള്ള യാത്രകൾ, ഈ നൃത്തശില്പത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പുകൾ, കൂടാതെ അമ്മയുടെ ദർശനം, അമ്മയുടെ ജന്മദിനത്തിൽ ആദ്യമായിട്ട്, അന്ന് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് സെൽഫ് കോറിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് അത് ആദ്യമായിട്ട് അമ്മയുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റുക, ഇങ്ങനെ ഓരോ തവണയും അമ്മയുടെ ആ ഒരു പ്രസൻസും ഗൈഡൻസും വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം സിനിമയിലെത്തിയപ്പോഴും അമ്മയുടെ ആ ഒരു കോൺസ്റ്റന്റ് പ്രസൻസ്, അതൊരു പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ അമ്മയുടെ പരിപാടി വരുമ്പോൾ നമ്മൾ വിചാരിക്കാണ്ടിരിക്കവേ അമ്മയുടെ ഒരു ദർശനത്തിലൂടെ ആകാം, ഇല്ലെങ്കിൽ രാവിലെ ജോലിക്കായിട്ട് വണ്ടിയിൽ കയറുമ്പോൾ അമ്മയുടെ ഒരു പാട്ടൊഴുകി എത്താം ആ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ്. ചിലപ്പോൾ ഒരു ഉണങ്ങിയ ഒരു റോസ് പെറ്റൽ എൻ്റെ ബുക്ക് തുറക്കുമ്പോൾ തന്നെ അതിലിരിക്കാം. ചിലപ്പോൾ അമ്മയുടെ അമ്മ റോസിൻ്റെ ആ ഒരു സ്മെല്ല് എവിടുന്നോ എൻ്റെ എനിക്ക് അത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അമ്മയുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് വലയം എനിക്ക് എൻ്റെ ലൈഫിലുടനീളം ഫീൽ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം 21-ാം വയസ്സിലാണ് അമേരിക്കയിലേക്ക് ഞാൻ വന്ന് സെറ്റിലാകുന്നത്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നടുവിലും നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ വേരുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്നിൽ നിലകൊണ്ടു. അമ്മയുടെ ഉപദേശപ്രകാരമാണ്
ഇവിടെ ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ ഒരു നൃത്ത വിദ്യാലയം ഞാൻ ആരംഭിച്ചത്. ഇന്നും ഇവിടുത്തെ ഇന്ത്യൻ വംശജരും അല്ലാത്തതുമായ കുട്ടികളെ ശാസ്ത്രീയ നൃത്തം പ്രധാനമായും ഭരതനാട്യം പഠിപ്പിച്ചു വരുന്നു. 2004 ശ്രീപാദം തുടങ്ങിയത്. ഇത്രയും മൈലുകൾക്ക് ദൂരെ പോയപ്പോഴും ഇനി എങ്ങനെയായിരിക്കും അമ്മയെ കാണാൻ, എപ്പോഴാണ് കഴിയുക എന്നൊക്കെ ഉള്ള വ്യാകുലതകളൊക്കെ വന്ന് ഞാൻ അമേരിക്കയിലെത്തി ആദ്യമായിട്ട് ഞാൻ ചെയ്ത നൃത്ത പരിപാടിയുടെ പിറ്റേ ദിവസം തന്നെ എനിക്ക് അമ്മയെ കാണാനും അമ്മയുടെ ദർശനം കിട്ടുവാനും സാധിച്ചു. അതിനുശേഷവും എല്ലാ വർഷവും 2020 ഒഴിച്ച് എല്ലാ വർഷവും ഇവിടെ അമ്മയെ കാണുവാനും അമ്മയ്ക്ക് വേണ്ടി നൃത്തം അവതരിപ്പിക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഗുരു, എൻ്റെ വെളിച്ചം, എൻ്റെ ഗൈഡ്, എൻ്റെ എല്ലാ കാലഘട്ടത്തിലും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിതത്തിൽ വളരെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോഴും അമ്മയുടെ മടിത്തട്ടിൽ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊള്ളുന്ന പോലെ ആക്കി അമ്മ പ്രൊട്ടക്ട് ചെയ്ത് കൈവെള്ളയിൽ വെച്ച് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കെപ്പോഴും എനിക്ക് ശക്തി എന്ന് തോന്നിയിരിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. അമ്മയുണ്ട്, ദൈവമുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞാൽ മതി. ആ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നമ്മുടെ ജീവിതത്തിലെ ഏത് സ്റ്റേജ് ആകട്ടെ, ഇപ്പോ ചൈൽഡ്ഹുഡിലാണെങ്കിലും യൂത്തിലാണെങ്കിലും അഡൽഹുഡിലാണെങ്കിലും ഈ ഒരു വിശ്വാസം നമ്മളിലേക്ക് സ്ട്രോങ് ആയിട്ട് ഇൻസ്റ്റിൽഡ് ആയാൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വളരെ പീസ്ഫുൾ ആയിരിക്കും, വളരെ സന്തോഷകരമായിരിക്കും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്നാണ് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഷെയർ ചെയ്യാനായിട്ട് അറിയുള്ളൂ. മറ്റൊരു കാര്യം അമ്മയിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു സ്റ്റെപ്പ് ഈശ്വരനിലേക്ക് വച്ചാൽ ഒരു 10 ദൈവം ഇങ്ങോട്ട് വെക്കുമെന്ന്. ഇതേ ഐഡിയ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള വർഷങ്ങളായിട്ട് ഇതേ ഐഡിയ തന്നെ ടൈം ബേസ്ഡ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതും എനിക്കൊരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സമയം നമ്മൾ എന്തിലേക്ക് സമയം ഇട്ടാലും അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം നമ്മളിലേക്ക് തിരിച്ചു വരും. സമയം എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പൊ ഞാൻ എന്തിലേക്ക്, ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ഞാൻ സമയമിടുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റും നെഗറ്റീവ് ആയിട്ടുള്ള ദുശീലങ്ങളും ദുഷ്ചിന്തകളും ഒക്കെയാണ് നമ്മൾ സമയമിടുന്നതെങ്കിൽ അതിന്റെ നെഗറ്റിവിറ്റിയും അത് സമയം നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവിടത്തെ കുട്ടികളോടൊക്കെ അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ അമ്മ പറയാറുള്ളത് അമ്മയുടെ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഓരോ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാവുമോ, ഞാൻ ഇത് ചെയ്യുമ്പോൾ അമ്മയെ ഞാൻ സന്തോഷിപ്പിക്കുമോ, ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് അമ്മ സന്തോഷിക്കുമോ, ഇന്ന് ഞാൻ അർച്ചന നന്നായിട്ട് ചെയ്തോ. ഞാൻ പലപ്പോഴും ദർശനത്തിന് പോകുമ്പോൾ അമ്മയോട് പറയാറുമുണ്ട്, അമ്മേ ചില സമയത്തൊന്നും എനിക്ക് ശ്രദ്ധ കിട്ടാറില്ല, ചില സമയത്ത് ഞാൻ മെക്കാനിക്കലായിട്ട് അർച്ചന ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹൃദയം എല്ലാ മക്കളും വളർത്തിയെടുക്കണം. അമ്മ പറയുന്നത് പോലെ തന്നെ ആ ഒരു ത്രെഡ് ഓഫ് ലവ് കൊണ്ട് നമ്മൾ ഈ ലോകമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കണം ആ ഒരു ത്രെഡ് ഓഫ് ലവ് കൊണ്ട്. അതാണ് അമ്മയുടെ ആഗ്രഹം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് കൊണ്ട്. നമ്മൾ ഓം നമഃ ശിവായ എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ദൈവത്തെ ഞാൻ വണങ്ങുന്നു എന്ന് ആണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഓം നമഃ ശിവായ എന്നുള്ള അങ്ങനെ വിഷയണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ബാക്കിയുള്ളവരുടെ ദുഃഖത്തിലും നമുക്ക് പങ്കുചേരാനും അവർക്കൊരു താങ്ങായും തണലായും നിൽക്കാനും ഒക്കെ സാധിക്കണം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സും നല്ലൊരു ശരീരവുമാണ്. നമ്മുടെ ശരീരം അവിടെയാണ് ഈ വർഷത്തെ നമ്മുടെ ഈ പരിപാടിയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു ചടങ്ങാണിത് എന്ന് മനസ്സിലാകുകയുണ്ടായി. നമ്മളുടെ മനസ്സും ശരീരവും എങ്ങനെ ഏറ്റവും ഹെൽത്തിയാക്കി വെക്കാം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും
ബാക്ക് ടു എനിക്ക് എൻ്റെ മനസ്സ് കമ്മിങ് ബാക്ക് ടു ഈ വിശ്വാസം, ആ ഒരു ഭക്തി മനോഭാവം, ഫെയ്ത്ത്. തീർച്ചയായിട്ടും നമ്മളുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മനുഷ്യ ജന്മത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അലേർട്ടായിട്ടുള്ളൊരു മനസ്സിൽ തന്നെയാണ്, അലേർട്ടായിട്ടുള്ളൊരു ശരീരം, അലേർട്ടായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് 2020 ഈ ഒരു ലോക്ക്ഡൗൺ വന്ന സമയത്താണ് നമ്മളുടെ മൈൻഡിന് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവാം എന്ന് നമുക്ക് തന്നെ ഒരു പക്ഷേ മനസ്സിലായിട്ടുള്ളത്. അവിടെയാണ് ആധ്യാത്മികതയുടെ പ്രാധാന്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ സമയവും വ്യാകുലത വരുമ്പോഴും അമ്മ തന്നിരിക്കുന്ന മന്ത്രം അല്ലെങ്കിൽ ഒരു അർച്ചന നടത്തിയാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് കഴിയും. അതിലേക്കുള്ള വഴി ആധ്യാത്മികതയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക, അങ്ങനെ രണ്ട് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉദ്ഘാടക അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല. നിങ്ങളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ ഏതാനും വാക്കുകളിൽ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും വെളിച്ചവും സ്നേഹവും ഗൈഡിംഗ് ലൈറ്റും എല്ലാം അമ്മ തന്നെയാണ്. അമ്മ നയിക്കുന്ന വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യജന്മം മാത്രമാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ എല്ലാവരെയും കാണുവാൻ സാധിച്ചതിലും. ഇന്ന് എന്ത് പറയണമെന്ന് ആലോചിക്കവേ ഒരുപാട് പുറകിലേക്ക് നല്ല നല്ല ഓർമ്മകളിലേക്കും എനിക്ക് ചെല്ലുവാൻ സാധിച്ചു. ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരേ വരി എഴുതിയ അത് തന്നെ സ്വാമിജിയും പറഞ്ഞു എന്നുള്ളത് അമ്മ ഞാൻ എഴുതിയത് കണ്ടു എന്നുള്ള ഇതിനൊരു തെളിവായിട്ടും ഞാൻ എടുക്കുന്നു. അമ്മയുടെ തൃപ്പാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു. ഉമ മൃതേശ്വരി നമഃ.